തിങ്കളാഴ്ച ഇന്ത്യൻ വിപണി ഒരു ആശ്വാസ റാലി നേടി. ആ ആശ്വാസ റാലിയുടെ തുടർച്ചയാണ് ഇന്ന് വിപണിയിലുണ്ടായത്. വിപണിയെ സംബന്ധിച്ചിടത്തോളം രണ്ട് ദിവസം ആഗോള വിപണികളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ചിന്തിക്കുവാനുള്ള അവസരം ലഭിച്ചു. കാരണം ആഗോള വിപണികളെല്ലാം തിങ്കളാഴ്ച അവധിയിലായിരുന്നു. വെള്ളിയാഴ്ച വൈകുന്നേരത്തെ അവരുടെ പ്രകടനങ്ങളുടെ അടിസ്ഥാനത്തിൽ മാത്രം വലിയ തീരുമാനങ്ങൾ എടുക്കാനില്ല. അതുകൊണ്ട് തന്നെ സ്വതന്ത്രമായ ഒരു തീരുമാനത്തിലൂടെയാണ് ഈ രണ്ട് ദിവസവും കടന്നുപോയത്. നാളെ പാശ്ചാത്യ വിപണികൾ സജീവമായിട്ട് പ്രവർത്തിച്ചു തുടങ്ങുമ്പോൾ ഇതിൽ നിന്ന് എന്തെങ്കിലും വ്യത്യാസം ഉണ്ടാകുമോ എന്ന് വ്യക്തമല്ല. ആകെ നമുക്കറിയാവുന്ന ഒരു കാര്യം, അമേരിക്കൻ വിപണിയുടെ ഫ്യൂച്ചേഴ്സ് ഇന്ന് രാവിലെ, അതായത് ഇന്ത്യൻ സമയം ഇന്ന് രാവിലെ തുടങ്ങിയപ്പോൾ മുതൽ അത് നല്ല നേട്ടത്തിലാണ്. ഏതാണ്ട് 30% നേട്ടത്തിലാണ് ഫ്യൂച്ചേഴ്സ് ഇപ്പോൾ നിൽക്കുന്നത്. ഇന്ത്യൻ വിപണിയുടെ ഇന്നലത്തെയും ഇന്നത്തെയും കൂടി പ്രകടനം എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ 2% നേട്ടമുണ്ടാക്കി. 2% നേട്ടം എന്ന് പറയുന്നത് കഴിഞ്ഞയാഴ്ച നമുക്കുണ്ടായ താഴ്ചയിൽ നിന്ന് നഷ്ടത്തിൽ നിന്ന് കരകയറുന്നതിനുള്ള അവസരം ഒരുങ്ങുന്നു എന്നുള്ളതാണ്. 0.5% കൂടി കയറിയാൽ മാത്രമേ കഴിഞ്ഞയാഴ്ചയുടെ നഷ്ടം നികത്താനാവുകയുള്ളൂ. ഏതായിരുന്നാലും വിപണി ഒരു ഹ്രസ്വകാല മുന്നേറ്റം വീണ്ടും നടത്തുകയാണ് എന്ന് വേണം കരുതാൻ. വിപണിയെ സംബന്ധിച്ചിടത്തോളം ഇക്കൊല്ലം പലതരത്തിലും ആഗോളതലത്തിൽ നിന്ന് മാറിയാണ് നമ്മൾ ചിന്തിക്കുന്നത് എന്ന് ഒത്തിരി അവകാശവാദങ്ങളെല്ലാം വരുന്നുണ്ട്. അതെന്തായിരുന്നാലും ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഡോളർ നിരക്കിൽ ഈ വർഷം നമ്മുടെ വിപണിയുടെ പ്രവർത്തനം അത്ര വലിയ നേട്ടത്തിലൊന്നും ആയിട്ടില്ല. മറിച്ച് രൂപയുടെ കണക്കിൽ എടുത്തു കഴിഞ്ഞാൽ, രൂപ നിലവാരത്തിൽ കണക്ക് കൂട്ടിക്കഴിഞ്ഞാൽ നമ്മൾ മറ്റ് വിപണികളെ അപേക്ഷിച്ച് 10% മുകളിലാണ് നിൽക്കുന്നതെന്നറിയാം. ഇതിൽ അടുത്ത് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ വർഷം ഇന്ത്യൻ രൂപയുടെ നിരക്ക് 10% താഴോട്ട് പോയി. അപ്പോൾ പ്രയോഗത്തിൽ നമ്മുടെ വിപണി അത്ര വലിയ കുതിച്ചുചാട്ടമൊന്നുമല്ല നടത്തിയത്, നിന്ന സ്ഥലത്ത് തന്നെ നിൽക്കുകയാണ് ചെയ്തത്. മറിച്ച് മറ്റ് വിപണികളെ സംബന്ധിച്ചിടത്തോളം അവയ്ക്ക് പലതരത്തിലുള്ള കയറ്റവും ഇറക്കവും എല്ലാം ഉണ്ടായി. അപ്പോൾ ഇന്ത്യൻ വിപണിയെ സംബന്ധിച്ച് ഇന്ത്യൻ വിപണിയുടെ പ്രധാന സൂചികകൾ അങ്ങോട്ടും ഇങ്ങോട്ടും കയറിയെങ്കിൽ പോലും വിപണിയുടെ മൂല്യ നിർണയത്തിലും മറ്റും നമുക്ക് കാര്യമായ വ്യത്യാസം ഉണ്ടായിട്ടില്ല. നമ്മൾ കഴിഞ്ഞ വർഷം ഉണ്ടായിരുന്ന ആ മൂല്യനിർണയത്തിന് അടുത്തു വരുന്ന രീതിയിലാണ് ഇപ്പോഴും നമ്മുടെ മൂല്യനിർണയം നിൽക്കുന്നത്. അതായത് കമ്പനികളുടെ ലാഭത്തുക വർദ്ധിച്ചു. അത് തുക വർദ്ധിച്ചതിൻ്റെ അനുപാതത്തിലുള്ള വർധന ഓഹരികളുടെ വിലയിലും ഉണ്ടായിട്ടുണ്ട്. ഇന്ന് ഇന്ത്യൻ ഓഹരി വിപണി ആണ്ട് സെൻസെക്സ് 361 പോയിൻ്റാണ് ഉയർന്നത്. അതുപോലെ നിഫ്റ്റി 118 പോയിൻറ്റിനോളം ഉയർന്നു. ഇവയുടെ ഒക്കെ ഇടത്തരത്തിലുള്ള ഇതൊക്കെ മുഖ്യ വലിയ ലാർജ് ക്യാപ് സ്റ്റോക്കുകളുടെ കണക്കുകൾ വെച്ചിട്ടാണ് ഈ വലിയ സൂചികകളൊക്കെ തയ്യാറാക്കുന്നത്. അതേസമയം അത്രയും വലിയ മൂലധനമില്ലാത്ത ഇടത്തരം കമ്പനികളുടെ സൂചികൾ, മിഡ് ക്യാപ്പ് കമ്പനികളുടെ സൂചിക ആണ്ട് 1% ഉയർന്നു. സ്മോൾ ക്യാപ്പ് കുറേ കൂടി ചെറിയ കമ്പനികളുടെ സൂചിക 1.2% ഉയർന്നു. അപ്പോൾ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ സൂചികകൾ താഴോട്ട് പോയപ്പോഴും മുഖ്യ സൂചികകളേക്കാൾ കൂടുതൽ വേഗത്തിൽ താഴോട്ട് പോയിരുന്നു. ഇന്നിപ്പോൾ അത്രയും തന്നെ അനുപാതത്തിലല്ലെങ്കിലും ഏതാണ്ട് മുഖ്യ സൂചികളേക്കാൾ അല്പം കൂടി മെച്ചപ്പെട്ട രീതിയിൽ ഇവ മുന്നോട്ട് കയറുകയും ചെയ്തിട്ടുണ്ട്. ഇതിൽ നിന്ന് ഓർത്തിരിക്കേണ്ട ഒരു കാര്യം, താഴോട്ട് പോകുമ്പോൾ മിഡ് ക്യാപ്പ് സൂചികകളും മിഡ് ക്യാപ്പ് ഓഹരികളും സ്മോൾ ക്യാപ്പ് ഓഹരികളും ഒക്കെ കൂടുതൽ താഴുകയും ഉയരുമ്പോൾ അത്ര കണ്ട് ഉയരാതിരിക്കുകയും ചെയ്യും. അതാണ് സ്വാഭാവിക ഗതി. അപ്പോൾ നിക്ഷേപങ്ങൾ നടത്തുന്നവർ വില കുറഞ്ഞ ഓഹരികൾ മതിയെന്ന് കരുതി നിക്ഷേപിക്കുന്നവരുണ്ട്. അവർക്ക് പ്രത്യേകിച്ച് ഓർത്തിരിക്കേണ്ട കാര്യം ഇതാണ്, വിപണിയുടെ നേട്ടങ്ങളുണ്ടാകുമ്പോൾ അതിന് ആനുപാതികമായിട്ടുള്ള നേട്ടം ഇതിനുണ്ടാകണമെന്ന് നിർബന്ധമില്ല. അപ്പോൾ നിക്ഷേപ തന്ത്രങ്ങൾ രൂപീകരിക്കുന്നവർ അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. ഇന്ന് നമ്മുടെ വിപണിയിൽ ഏറ്റവും അധികം നേട്ടമുണ്ടാക്കിയത് മെറ്റൽ ഓഹരികളാണ്. ലോഹ വ്യവസായവുമായിട്ട് ബന്ധപ്പെട്ട സ്റ്റീല്, അലൂമിനിയം, ചെമ്പ്, സിങ്ക്, ടിന്ന തുടങ്ങിയിട്ടുള്ള മെറ്റലുകളുമായിട്ട് ബന്ധപ്പെട്ട വ്യവസായങ്ങളാണ് കൂടുതൽ പുരോഗതി നേടിയത് അല്ലെങ്കിൽ വളർച്ച നേടിയത്. അത്തരം കമ്പനികളുടെ ഓഹരികൾക്ക് വലിയ തോതിൽ വില കയറി. ടാറ്റ സ്റ്റീലിൻ്റെ ഓഹരി കണ്ട് 6% കയറി. ജിൻഡൽ സ്റ്റീൽ എന്ന് പറയുന്നത് 9% ഉയർന്നത്. ജിൻഡലിൻ്റെ JSW Steels എന്ന് പറയുന്ന ജിൻഡൽ ഗ്രൂപ്പിൽപ്പെട്ട വേറൊരു കമ്പനിയുണ്ട്, അത് 5% ഉയർന്നു. അലൂമിനിയം, ചെമ്പ് തുടങ്ങിയവയുടെ കാര്യത്തിൽ കൂടുതൽ വ്യാപാരം നടത്തുന്ന ഹിൻഡാൽകോ 6% ഉയർന്നു. അതേ മേഖലയിലുള്ള വേദാന്ത 5% ഉയർന്നു. അതുപോലെ
അലൂമിനിയം രംഗത്തുള്ള നാൽക്കോ അത് 7% ഉയർന്നു. സ്റ്റീൽ അതോറിറ്റി ഓഫ് ഇന്ത്യ ലിമിറ്റഡ് ഒത്തിരി കാലമായിട്ട് അനങ്ങാതെ കിടക്കുന്ന ഒരു പൊതുമേഖലാ സ്ഥാപനമാണ്, അതിൻ്റെ ഓഹരി ഇന്ന് 5.5% ഉയർന്നു. ഇതിൽ ഓർത്തിരിക്കേണ്ട കാര്യം, കഴിഞ്ഞ വെള്ളിയാഴ്ചയ്ക്ക് ശേഷം ആഗോളതലത്തിലുള്ള പ്രധാന മെറ്റൽ എക്സ്ചേഞ്ചുകൾ, ലണ്ടൻ മെറ്റൽ എക്സ്ചേഞ്ചും ഷിക്കാഗോയിലിതും ഒന്നും കാര്യമായിട്ട് പ്രവർത്തിച്ചിട്ടില്ല. അപ്പോൾ അവയുടെയെല്ലാം പ്രവർത്തനം ഇന്ന് തുടങ്ങാനിരിക്കുന്നതേ ഉള്ളൂ. ഇതിനിടയിൽ ഈ വിപണിയെ സംബന്ധിച്ച് അനുകൂലമായ ഈ ലോഹങ്ങളുടെ വ്യവസായങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ അനുകൂലമായ ചലനം ഉണ്ടായിട്ടുണ്ട്. അത് രണ്ട് കാരണങ്ങൾ കൊണ്ടാണ്. ഒന്ന്, ചൈനയിൽ വർദ്ധിച്ചു വരുന്ന കോവിഡ് വ്യാപനം ഏതാണ്ട് 1 മാസത്തിന് ശേഷം സാധാരണ നിലയിലേക്ക് നീങ്ങും എന്നുള്ളതാണ് ഒരു കാര്യം. ചൈന അതിൻ്റെ കോവിഡ് നിയന്ത്രണങ്ങളെല്ലാം എടുത്തു കളഞ്ഞുകൊണ്ടിരിക്കുകയാണ്. വിദേശയാത്രികർക്കുള്ള ക്വാറൻറ്റീൻ വ്യവസ്ഥകൾ നീക്കുകയാണ്. ഈ ജനുവരി 9 അതും നീക്കുമെന്നാണ് പറയുന്നത്. ഏതാണ്ട് ജനുവരി അവസാനമാകുമ്പോഴേക്കും സമ്പൂർണ്ണമായിട്ടും കോവിഡ് നിയന്ത്രണങ്ങളിൽ നിന്ന് ചൈന മാറും. ഏതാണ്ട് അതേ കാലഘട്ടമാകുമ്പോഴേക്കും ചൈനയിലെ ഇപ്പോഴത്തെ കോവിഡ് വ്യാപനം, ഇപ്പോൾ നിയന്ത്രണങ്ങളിൽ നിന്നും മറ്റും മോചനം കൊടുത്തു കഴിഞ്ഞപ്പോൾ നാട്ടുകാർ ഒത്തിരി പെട്ടെന്നാണ് രോഗബാധ വരുന്നത്. ആ രോഗബാധയുടെ തീവ്രത കുറയും. ആ തീവ്രത കുറയുന്നതോട് ഫെബ്രുവരി പകുതിയോടുകൂടി അവിടുത്തെ വ്യവസായങ്ങളൊക്കെ സാധാരണഗതിയിൽ പ്രവർത്തിക്കാനാകും എന്നുള്ളൊരു ആശ്വാസ സന്ദേശം പല മേഖലകളിലും പ്രചരിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിലാണ് 1 മാസത്തിന് ശേഷം ചൈനയുടെ വ്യവസായ മേഖല സജീവമായിട്ട് പ്രവർത്തനത്തിലാകും. അപ്പോൾ ഈ ലോഹങ്ങൾക്കൊക്കെ വലിയ ഡിമാൻഡും ആവശ്യവും വരും. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇവയുടെ വില ഇന്ന് ഗണ്യമായിട്ട് കയറിയത്. മെറ്റൽ ഓഹരികളുടെ സൂചികയ്ക്ക് 4.23% ഉയർച്ചയാണ് ഇന്നുണ്ടായത്. ഇന്ന് അതുപോലെ നേട്ടമുണ്ടാക്കിയ മറ്റൊരു മേഖലയാണ് ഓയിൽ ഗ്യാസ്. ക്രൂഡ് ഓയിലിൻ്റെ വില ഈ ദിവസങ്ങളിൽ മുകളിലേക്ക് കയറിക്കൊണ്ടിരിക്കുകയാണ്. ക്രൂഡ് ഓയിലിൻ്റെ ഉൽപ്പാദനം കുറയ്ക്കുമെന്നുള്ള ഭീഷണി റഷ്യ പുറപ്പെടുവിച്ചതാണ് ഒരു കാര്യം. രണ്ടാമത്തെ കാര്യം, കോവിഡിൻ്റെ ഭീഷണി 1.5 മാസം കൊണ്ട് മാറും എന്നുള്ള ആശ്വാസം ഉയർന്നിരിക്കുന്നു. അത് സ്വാഭാവികമായിട്ടും ആഗോളതലത്തിൽ ക്രൂഡ് ഓയിലിൻ്റെ ആവശ്യം, പ്രത്യേകിച്ച് ചൈനയിൽ നിന്നുള്ള ക്രൂഡ് ഓയിലിൻ്റെ ആവശ്യം വർദ്ധിപ്പിക്കും. ചൈനയിൽ നിന്ന് ക്രൂഡ് ഓയിലിൻ്റെ ആവശ്യം വർദ്ധിക്കുമെന്നുള്ള പശ്ചാത്തലവും ക്രൂഡ് ഓയിലിൻ്റെ ഉൽപ്പാദനം കുറയ്ക്കുമെന്നുള്ള ഭീഷണിയും രണ്ടും കൂടി ചേർന്നപ്പോഴാണ് ഓഹരി അല്ല ക്രൂഡ് ഓയിലിൻ്റെ വില ബ്രെൻഡ് ഇനത്തിന് $85 അടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് രാവിലെ 84.7 വരെയായിരുന്നു ബ്രെൻഡ് ഇനം ക്രൂഡ് ഓയിലിൻ്റെ വില. അതേസമയം കൂടുതലും അമേരിക്കൻ വിപണിയിൽ പരിഗണനയ്ക്ക് ഉപയോഗിക്കുന്ന WTI എന്ന ഇനത്തിൻ്റെ വില $80 മുകളിലായി. അപ്പോൾ ഇതുകൾ രണ്ടും ഉയർന്നു നിൽക്കുന്നത് ഇനിയും ഈ വർഷം ഉയരാനുള്ള സാധ്യതയിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. കഴിഞ്ഞ ദിവസം ഗോൾഡ്മാൻ സാക്സ് എന്ന് പറയുന്ന ആഗോള ഇൻവെസ്റ്റ്മെൻറ്റ് ബാങ്കർ പുറത്തിറക്കിയ ഒരു റിപ്പോർട്ടിൽ പറയുന്നത് $120 ക്രൂഡ് ഓയിലിൻ്റെ വില ഉയരുമെന്നാണ്. അതായത് അവർ റിപ്പോർട്ട് തയ്യാറാക്കുമ്പോൾ $80 പരമാവധി ക്രൂഡ് ഓയിലിൻ്റെ വിലയായിട്ട് നിന്നിരുന്നത്. അപ്പോൾ അതിൽ നിന്ന് പകുതി കണ്ട്, 50% കണ്ട് ക്രൂഡ് ഓയിലിൻ്റെ വില വർദ്ധിക്കും എന്നാണ് അവരുടെ റിപ്പോർട്ട്. അതിന് കാരണമായിട്ട് പറയുന്നത് ക്രൂഡ് ഓയിലിൻ്റെ ഉൽപ്പാദനത്തിൽ ചില മേഖലകളിൽ കുറവ് വരും, ആവശ്യത്തിൻ്റെ കാര്യത്തിൽ അങ്ങനെ കുറവ് വരില്ല. ചൈനയും മറ്റും ഈ വർഷം ഉദ്ദേശിക്കുന്നത്ര താഴോട്ട് പോവുകയില്ല. ചൈനയിലെ ഡിമാൻഡും വർദ്ധിക്കും. മറ്റ് രാജ്യങ്ങളിലും പശ്ചിമ യൂറോപ്പിലും നോർത്ത് അമേരിക്കയിലുമൊക്കെ ഡിമാൻഡ് ഒട്ടും കുറവില്ലാതെ പോവുകയാണ്. അപ്പോൾ ഈ സാഹചര്യത്തിൽ ക്രൂഡ് ഓയിലിൻ്റെ വില 50% വർദ്ധിച്ച് $120 എത്തുമെന്നാണ് അവരുടെ കണക്കുകൂട്ടൽ. അത്രയുമൊക്കെ വരുന്നതിനെ സംബന്ധിച്ചൊക്കെ നമുക്ക് നമ്മുടെ രാജ്യത്തിനുമൊക്കെ ഒത്തിരിയേറെ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്നുണ്ട്, ഉണ്ടാകാവുന്നതാണ്. പക്ഷേ തൽക്കാലം അതേപറ്റിയൊന്നും ആരും ചിന്തിക്കുന്നില്ല. എല്ലാവരും ഡിമാൻഡ് വർദ്ധിക്കുന്നു, അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇവയുടെ വില കൂടുന്നു, അതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ കമ്പനികൾക്ക് നേട്ടമുണ്ടാകുന്നു എന്നൊക്കെയുള്ളതാണ് കണക്കുകൂട്ടുന്നത്. ക്രൂഡ് ഓയിലിൻ്റെയും ഗ്യാസിൻ്റെയും ഒക്കെ വില കൂടുമ്പോൾ ഇന്ത്യയിൽ ക്രൂഡ് ഓയിൽ ഉൽപ്പാദിപ്പിച്ച് വിൽക്കുന്ന ONGC ഓയിൽ ഇന്ത്യ ലിമിറ്റഡ് തുടങ്ങിയവയുടെ ഡിമാൻഡ് കൂടും. അതുകൊണ്ടാകണം ഇന്ന് അവയുടെ ഓഹരിയിൽ നന്നായിട്ട് കയറി. അതുപോലെ ക്രൂഡ് ഓയിലിൻ്റെ ഉൽപ്പാദനമായിട്ട് മറ്റു രീതിയിൽ ബന്ധപ്പെട്ട് കിടക്കുന്ന ചെന്നൈ പെട്രോയുടെയും MRPLന്റെയും ഓഹരികളും ഗണ്യമായിട്ട് വർദ്ധിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം ക്രൂഡ് ഓയിലിൻ്റെ വില $85 അടുക്കുന്നു എന്നുള്ള അടിസ്ഥാനത്തിൽ ഉള്ള വിലക്കയറ്റമാണ്. ക്രൂഡ് ഓയിൽ അവിടെ നിന്ന് വീണ്ടും കയറുകയാണെന്നുണ്ടെങ്കിൽ കൂടുതൽ വലിയ നേട്ടം ഈ ഓഹരികൾക്കൊക്കെ പ്രതീക്ഷിക്കാം. ഒപ്പം തന്നെ ക്രൂഡ് ഓയിൽ ഉപയോഗിക്കുന്ന മേഖലകളുണ്ട്. ക്രൂഡ് ഓയിലിലും ക്രൂഡ് ഓയിലിൽ നിന്നുള്ള മറ്റ് പദാർത്ഥങ്ങളുമൊക്കെ ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന പെയിൻറ് കമ്പനികൾ, ടയർ കമ്പനികൾ ഇവയെല്ലാം ഉണ്ട്. അവയെ സംബന്ധിച്ച് ഇത് വർധന എല്ലായ്പ്പോഴും ഭീഷണിയാണ്.
പക്ഷേ ഇന്നിപ്പോൾ ആ മേഖലയിലുള്ള കമ്പനികൾക്കൊന്നും വലിയ ഇടിവൊന്നും ഉണ്ടായിട്ടില്ല. ഇടിവ് തുടങ്ങുന്ന സാഹചര്യം ഇനിയും വില കയറുമ്പോൾ മാത്രമേ ഉണ്ടാവുകയുള്ളൂ. കഴിഞ്ഞ ദിവസങ്ങളിൽ വലിയ ചാഞ്ചാട്ടങ്ങൾക്ക് വേദിയായിരുന്ന പഞ്ചസാര മില്ലുകളുടെ ഓഹരികൾ ഇന്ന് അല്പം മെച്ചപ്പെട്ടു. ധാംപുർ ഷുഗർ, ബൽറാംപുർ ചിനി തുടങ്ങിയിട്ടുള്ള പ്രധാനപ്പെട്ട ഷുഗർ കമ്പനികളുടെ എല്ലാം ഓഹരി ഇന്ന് മെച്ചപ്പെടുകയാണുണ്ടായത്. ഇത്തരം ഓഹരികളെ സംബന്ധിച്ച് കഴിഞ്ഞ ആഴ്ചകളിൽ ഒത്തിരിയേറെ സ്പെക്യുലേറ്റീവായിട്ടുള്ള ഊഹാധിഷ്ഠിതമായ നീക്കങ്ങളുണ്ടായിരുന്നു. ആ നീക്കങ്ങളുടെ ഫലമായിട്ട് ഒരു ദിവസം വില 8-10% കൂടുകയും പിറ്റേ ദിവസം വില അതുപോലെ തന്നെ 8-10% കുറയുകയും ഒക്കെ ചെയ്യുന്ന സാഹചര്യം നമ്മൾ കണ്ടതാണ്. ഏതായിരുന്നാൽ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഇത് വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന് എടുത്തു പറയാതിരിക്കാൻ തരമില്ല. കേരള ആസ്ഥാനമായിട്ടുള്ള ബാങ്കുകളുടെ ഓഹരികളും ഇന്ന് നേട്ടത്തിലാണ് മുന്നോട്ട് പോയത്. ഫെഡറൽ ബാങ്ക് ഓഹരികൾ 132 രൂപയിലേക്ക് കയറി. അത് ഏതാണ്ട് 2% നേട്ടമാണ് ഫെഡറൽ ബാങ്ക് ഓഹരിക്കുണ്ടായിട്ടുള്ളത്. സ്റ്റേറ്റ് ബാങ്ക് ഗ്രൂപ്പും സ്റ്റേറ്റ് ബാങ്കിനും മറ്റ് പൊതുമേഖലാ ബാങ്കുകൾക്കുമൊക്കെ നേട്ടമുണ്ടായതിൻ്റെയൊക്കെ തുടർച്ചയായിട്ടാണ് പഴയ തലമുറ സ്വകാര്യ ബാങ്കുകൾക്കും നേട്ടം വർദ്ധിച്ചിരിക്കുന്നത്. നമ്മുടെ സൗത്ത് ഇന്ത്യൻ ബാങ്കിൽ ധനലക്ഷ്മി ബാങ്കും എല്ലാം ഇന്നും നേട്ടമുണ്ടാക്കിയവയിൽ പെടുന്നു. ഈ ഓഹരികളുടെ ചുവടുപിടിച്ച് പൊതുമേഖലാ ബാങ്കുകളുടെ ഓഹരികൾ നന്നായിട്ട് കയറിയിട്ടുണ്ട്. പൊതുമേഖലാ ബാങ്കുകളുടെ ഓഹരികളെ സംബന്ധിച്ച് പലതരത്തിലുള്ള അഭ്യൂഹങ്ങൾ വിപണിയിൽ പ്രചരിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഒരു പ്രധാന കാര്യം. ഇവയിൽ ചിലതൊക്കെ അടുത്ത വർഷമെങ്കിലും അവയുടെ പ്രധാന ഭൂരിഭാഗം ഓഹരികൾ സ്വകാര്യ മേഖലയ്ക്ക് കൈമാറും എന്നുള്ള പ്രതീക്ഷ എല്ലാവർക്കും ഉണ്ട്. ഈ വർഷം മാർച്ചിന് മുമ്പ് നടത്തും എന്ന് കരുതിയിരുന്നതാണ്. പക്ഷെ അത് അടുത്ത വർഷത്തേക്ക് നീട്ടിവെച്ചിരിക്കുകയാണ്. അടുത്ത വർഷം വിട്ടുപോകാൻ സാധ്യതയില്ല എന്നാണ് എല്ലാവരും കണക്ക് കൂട്ടുന്നത്. അതായത് ഇപ്പോഴവ വാങ്ങിക്കൂട്ടിയാൽ കൂടുതൽ മെച്ചപ്പെട്ട ഏതെങ്കിലും ഗ്രൂപ്പ് അത് കൈവശമാക്കുമ്പോൾ അതിൻ്റെ നേട്ടം ഉണ്ടാകും എന്നുള്ള പ്രതീക്ഷയാണ് വിപണിക്കുള്ളത്. ലോറസ് ലാബ് എന്ന് പറയുന്ന ഔഷധ നിർമ്മാണ കമ്പനിയുടെ വിശാഖപട്ടണത്തിന് സമീപത്തുള്ള പ്ലാന്റ്, അവരുടെ 2-3 പ്ലാന്റുകളിലൊന്നാണ് വിശാഖപട്ടണത്തുള്ളത്. ആ പ്ലാന്റ് ഇന്ന് രാവിലെ അഗ്നിക്കിരയായി. നഷ്ടം എത്രമാത്രമുണ്ട് എന്ന് തിട്ടപ്പെടുത്തിയിട്ടില്ല. എന്തായാലും കമ്പനിയുടെ ഓഹരി 2% ഇടിഞ്ഞു. വിപണിയെ സംബന്ധിച്ച് ഇന്ത്യൻ വിപണിയെ സംബന്ധിച്ചിടത്തോളം 2022 വലിയ നേട്ടത്തിൻ്റെ ഒരു വർഷമായിരുന്നു. മോർഗൻ സ്റ്റാൻലി ഗ്രൂപ്പ് തയ്യാറാക്കുന്ന ഒരു ആഗോള ഓഹരി വിപണി സൂചികയുണ്ട്. MSCI ഇൻഡെക്സ് എന്നാണ് അതിന് പറയുന്നത്. അതിൻ്റെ അകത്ത് എമർജിംഗ് മാർക്കറ്റ്സിൽ ഉയർന്നു വരുന്ന വിപണികൾ അല്ലെങ്കിൽ വികസന വിപണികളുടെ ലിസ്റ്റിൽ നേരത്തെ ചൈനയുടെ 1st place ചൈനയ്ക്ക് 35% പങ്കാണ് അതിൻ്റെ അകത്ത് കൽപ്പിച്ചിരുന്നത്. അതായത് മേഖലയിലെ മൂലധന നിക്ഷേപത്തിൻ്റെ 35% ചൈനയുടേതായിട്ട് അല്ലെങ്കിൽ ചൈനീസ് ഓഹരികളിലാണ് എന്ന് കണക്കാക്കിയിരുന്നു. ഇപ്പോഴത് 28% കുറഞ്ഞു. അതേസമയം കഴിഞ്ഞ വർഷം 10% മാത്രം പങ്കാളിത്തം ഉണ്ടായിരുന്ന ഇന്ത്യൻ ഓഹരികൾ വിപണിക്ക് ഇപ്പോൾ 15% അതായത് നമ്മൾ എമർജിംഗ് മാർക്കറ്റ്സിൽ അല്ലെങ്കിൽ വികസന വിപണികളിൽ നമ്മൾ വലിയ നേട്ടം കൈവരിച്ചു. ചൈനയുടെ ക്ഷീണം കൊണ്ടാണ് നമ്മൾക്ക് ഇത്രയും നേട്ടം കൈവരിക്കാൻ സാധിച്ചത് എന്നുള്ളത് ശരി തന്നെ. എങ്കിൽ പോലും നമ്മുടെ വിപണി കഴിഞ്ഞ വർഷം മറ്റു വിപണികളെ അപേക്ഷിച്ച് പിടിച്ചു നിൽക്കുകയും അപൂർവം ചില മേഖലകളിൽ നേട്ടം ഉണ്ടാക്കുകയും ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ എല്ലാം ഒരു അംഗീകാരം എന്ന് വേണമെങ്കിൽ കണക്ക് കൂട്ടാം. കഴിഞ്ഞ വർഷം 10% നമ്മുടെ പ്രാധാന്യം 15% വർദ്ധിച്ചിട്ടുണ്ട്. ഇന്ത്യൻ വിപണിയെ സംബന്ധിച്ചിടത്തോളം ഈ വർഷത്തിൻ്റെ അവസാനത്തിലേക്ക് പോസിറ്റീവായൊരു നോട്ടോടുകൂടി, പോസിറ്റീവായൊരു ചലനത്തോടുകൂടി അവസാനിപ്പിക്കാൻ കഴിയുമോ എന്നുള്ളതാണ് പ്രധാന ചോദ്യം. ഇപ്പോഴത്തെ നിലയ്ക്ക് നമ്മൾ മറ്റ് പല വിപണികളെയും അപേക്ഷിച്ച് മുകളിലാണ് നിൽക്കുന്നത്. ആ നേട്ടം വരുന്ന 2-3 പ്രവൃത്തി ദിവസങ്ങൾ കൂടി തുടരുകയാണെങ്കിൽ ഇന്ത്യൻ വിപണി ഈ വർഷം മറ്റ് വിപണികളെ അപേക്ഷിച്ച് പോസിറ്റീവായിട്ടുള്ള നേട്ടത്തോടുകൂടി, അതായത് കൂടുതൽ ഉയർന്ന വിലയോടുകൂടി ക്ലോസ് ചെയ്യുന്നുവെന്ന് വരാം. അപ്പോൾ അതിലേക്കുള്ള നടപടികൾ എങ്ങനെ എത്രമാത്രം നമ്മുടെ വിപണി പുരോഗമിക്കുന്നു, വിപണിയുടെ അതിനെ സംബന്ധിച്ചുള്ള കാഴ്ചപ്പാടെന്താണ്, വിപണി അതിലേക്ക് വേണ്ടിയിട്ടുള്ള നടത്തുന്ന ഒരുക്കങ്ങൾ എന്തെല്ലാമാണ്, ഇവയെല്ലാം അടുത്ത ദിവസങ്ങളിൽ നമുക്ക് ചർച്ച ചെയ്യാം. കൂടുതൽ വിവരങ്ങൾ നാളെ വൈകുന്നേരം.